മാസം പിന്നിട്ടിട്ടും കെ പിന്നൂറ് ഉദ്യോഗാർത്ഥികളാണ് നിയമനം കാത്തിരിക്കുന്നത് കോപ്പിയടി വിവാദത്തെ തുടർന്ന് മാസങ്ങളോളം പട്ടിക മരവിപ്പിച്ചതാണ് ഉദ്യോഗാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയത് കൊറോണ കൂടി എത്തിയതോടെ പട്ടികയുടെ കാലാവധി നീട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം പരീക്ഷയും കായികക്ഷമതയും കഴിഞ്ഞ ജോലി കാത്തു കഴിയുന്ന ആയിരത്തി നാനൂറോളം ഉദ്യോഗാർത്ഥികൾ ഏതു സമയവും പി എസ് സി യുടെ വിളിക്കായി കോട്ടയം ഇടുക്കി കെ എ പി ഫൈവ് ബറ്റാലിയനിലെ നിയമപാലകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട മാസങ്ങൾ എട്ടാകുന്നു പക്ഷേ ഒരാൾക്ക് പോലും ഇതുവരെയും നിയമനം ലഭിച്ചില്ലി ഉദ്യോഗർ നിലവിൽ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒരു വർഷം മാത്രം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റിൽ അഞ്ച് മാസം വിവാഹമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുകയുണ്ട് ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത് ദിവസം മാത്രമാണ് ഒരു നിയമനം പോലും ഇതുവരെ നടന്നിട്ടില്ല ജൂൺ കാലാവധി തിരുവനന്തപുരത്തെ എസ് എഫ് ഐ പ്രവർത്തകരുടെ കോപ്പി ഐ ഡി വിവാദമാണ് ഇതോടെ മാസങ്ങൾ ലിസ്റ്റ് മരവിപ്പിച്ചു ജൂൺ മുപ്പതിന് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ എത്തി ഉദ്യോഗാർത്ഥികളുടെ ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തി ലിസ്റ്റിന്റെ കാലാവധി നീട്ടാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഖിൽ രവീന്ദ്രൻ ആവശ്യപ്പെട്ടു അഞ്ചാം ബെറ്റാലിയുടെ ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോകുന്നത് ജൂൺ മാസം മുപ്പതാം തീയതിയാണ് ഈ കൊറോണ കാലം രണ്ടു മൂന്ന് മാസക്കാലം കൂടെ നീണ്ടുപോകുന്നു അവരുടെ ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോകുന്ന ജൂൺ മുപ്പതിനോട് കൂടി അടുക്കാറാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആശങ്കയാണ് ആ ലിസ്റ്റിൽ അവർക്ക് നിയമനം ലഭിക്കില്ല എന്നുള്ളത് ആ ആശങ്ക പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാവണം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ മുന്നൂറ് ഒഴിവുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ വീണ്ടും വർധിച്ചു കൊറോണ ഉൾപ്പെടെയുള്ള ഡ്യൂട്ടിക്കായി ജീവനക്കാരില്ലാതെ സേന നട്ടം തിരിയുമ്പോഴാണ് ഈ ഒഴിവുകൾ നികത്താത്ത നടപടി അരുൺ കൊടുങ്ങൂർ ജനം കോട്ടയം